ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്ന ഒരു A4 സൈസിൻ്റെ ഫുൾ പാക്കിംഗ് വീഡിയോ ആയിട്ടാണ്. അപ്പോൾ ഞാൻ ഈ ഒരു ഫ്രെയിമാണ് ഇപ്പോൾ പാക്ക് ചെയ്യാൻ പോകുന്നത്. ഒരു A4 സൈസാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഇതെനിക്ക് കാസർഗോഡ്ക്ക് കൊറിയർ ചെയ്യാനുള്ളതാണ്. അപ്പോൾ ഞാനത് പാക്ക് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഞാൻ എല്ലാ സൈഡും ഞാൻ ആ ഹുക്ക് വരുന്ന ടൈപ്പ് അതൊക്കെ കവർ ചെയ്തുകൊണ്ട് ഞാൻ ടേപ്പ് ഒട്ടിച്ചിട്ടുണ്ട്. ഇതുപോലുള്ള ടൈപ്പ് ടേപ്പ് ഒട്ടിച്ച് കൊടുത്താൽ കൂടുതൽ ഭംഗിയുണ്ടാവും. അല്ലെങ്കിൽ ഒരു ബ്ലാക്ക് ടേപ്പ് വാങ്ങിക്കാൻ കിട്ടും, അത് ഒട്ടിച്ചാലും മതി. ഇനി ഞാനൊരു സ്റ്റിക്കർ ഒട്ടിക്കാറ് പോവാണ്. സ്റ്റിക്കറിൻ്റെ വീഡിയോ പല വീഡിയോസിൽ കാണിച്ചപ്പോൾ എവിടെ ചെയ്തതെന്നൊക്കെ ചോദിച്ചു. ഈ സ്റ്റിക്കർ ഞാൻ പിൻട്രസ്റ്റ് ചെയ്തിട്ട് ഞാൻ പ്രിൻ്റ് എടുക്കാൻ കൊടുക്കാനാണ് ചെയ്തത്. ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ സ്റ്റിക്കർ ഞാൻ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. നമ്മൾ അതിൻ്റെ നമ്മുടെ ഇൻസ്റ്റഗ്രാം പേരും നമ്പർ വരുന്നതാണ് ആ സ്റ്റിക്കർ. ഇനി ഞാൻ അതിന് ശേഷം ഇതുപോലുള്ള ന്യൂസ് പേപ്പർ വെച്ച് നന്നായിട്ടൊന്ന് റാപ്പ് ചെയ്ത് കൊടുക്കാൻ പോവാണ്. അത് നല്ലപോലെ റാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്തിലാണ് സാധാരണ ഇപ്പോൾ അടുത്തൊക്കെ കൊടുക്കുമ്പോൾ നമ്മൾ ചെയ്യാറുണ്ടല്ലോ, അതെന്തിലാണ് ചെയ്യുന്നത്. അപ്പോൾ അത് ആ ഒരു പേപ്പർ വെച്ച് ഞാൻ ഇതുപോലുള്ള ബ്രൗൺ കളറിലെ ക്രാഫ്റ്റ് പേപ്പർ യൂസ് ചെയ്തിട്ടാണ് ഞാൻ അടുത്തുള്ള കൊറിയറൊക്കെ ചെയ്യാറ്. അടുത്തുള്ള കൊടുക്കുമ്പോൾ ഇതുപോലൊന്നും നല്ല രീതിയിലൊന്നും പാക്ക് ചെയ്യില്ല, ജസ്റ്റ് ഈ ക്രാഫ്റ്റിൻ്റെ പേപ്പർ വെച്ച് പാക്ക് ചെയ്യാൻ ചെയ്യാറ്. ഇതിപ്പോൾ അത്രയും ദൂരൊക്കെ പാക്ക് ചെയ്യുമ്പോൾ നമ്മൾ സേഫായിട്ട് പാക്ക് ചെയ്യണമല്ലോ. ഞാൻ ആദ്യമൊക്കെ പാക്ക് ചെയ്ത് ഒരു പ്രാവശ്യം ഞാൻ ചെയ്തപ്പോൾ എൻ്റെ പൊട്ടിപ്പോയതാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് നല്ല പേടിയുണ്ട്. അപ്പോൾ ഞാൻ ഈ ഒരു ബ്രൗൺ കളറിലെ പേപ്പർ വെച്ച് നമ്മളൊന്ന് റാപ്പ് ചെയ്ത് കൊടുക്കാം. നല്ല രീതിയിലൊന്ന് ഒട്ടിച്ച് കൊടുക്കുക. അതിന് ശേഷം അതിൻ്റെ മുകളിൽ ചെയ്ത് മാത്രം മറ്റേ ബബിൾ റാപ്പും തെർമോക്കോളൊക്കെ വെച്ച് ചെയ്യേണ്ട കാര്യമുള്ളൂ. അപ്പോൾ ഞാൻ അത് നന്നായിട്ട് ഒട്ടിച്ച് കൊടുക്കുകയാണ്. പിന്നെ അതിന് ശേഷം ഞാൻ അതിൻ്റെ മുകളിൽ ഈ ഒരു ജൂട്ടിൻ്റെ ത്രെഡ് വാങ്ങിച്ചിട്ട് ഞാൻ അത് ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചതാണ്. ഞാനിത് ഓൾറെഡി ഒരു മസ്റ്റ് ഹാവ് ഐറ്റംസ് എന്തൊക്കെയാണ് ക്രാഫ്റ്റ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആവശ്യമുള്ളതിൽ ഞാൻ ഇത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ കാണാത്തവർ കണ്ടുവെക്കാൻ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കാം. അപ്പോൾ ആ ഒരു ത്രെഡ് വെച്ചിട്ട് നമുക്കിത് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഞാൻ അതിൻ്റെ കൂടെ എൻ്റെ ഒരു കാർഡും കൊടുക്കുന്നുണ്ട്, മൊമ്മസ് ക്രാഫ്റ്റ് ലാൻഡ് എന്ന് പറഞ്ഞ് എഴുതിയിട്ട് ഇങ്ങനെ എഴുതിയ ഒരു ഇതാണ്. അതിൻ്റെ നമ്പറും എൻ്റെ ഇൻസ്റ്റഗ്രാം പേജും പേരും കൊടുത്തിട്ടുണ്ട്. ഇനി ഞാനിപ്പോൾ ബബിൾ റാപ്പ് വെച്ച് റാപ്പ് ചെയ്യാൻ പോകുന്നുണ്ട്. ഇതിപ്പോൾ ഞാനിപ്പോൾ വാങ്ങിച്ചത് 2 മീറ്ററിന് 1 മീറ്റർ 50 റുപ്പീസാണ്. അപ്പോൾ 2 മീറ്റർ 100 റുപ്പീസ് വെച്ചാണ് ഞാനിപ്പോൾ അടുത്തുള്ള ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചതാണ്. അതിപ്പോൾ നല്ല അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി കിട്ടും. അപ്പോൾ ഞാൻ അത് വെച്ച് ഒന്ന് നന്നായിട്ട് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. നല്ല രീതിയിൽ വെച്ചിട്ട് നമുക്ക് നന്നായിട്ട് ടേപ്പ് വെച്ച് സെറോ ടേപ്പ് വെച്ച് ഒട്ടിച്ചു കൊടുക്കാം. അതിനുശേഷം ഞാൻ ഈ എഡ്ജസ്റ്റിലൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ട്രേ ആണ് യൂസ് ചെയ്യുന്നത്. ഇതെനിക്ക് വാപ്പി ഷോപ്പിൽ നിന്ന് കൊണ്ടുതന്നതാണ്. ഇതിപ്പോൾ ഞാൻ വാങ്ങിച്ചതല്ല, വീട്ടിലുണ്ടായതുകൊണ്ട് വെച്ചതാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് തെർമോക്കോൾ വെച്ച് യൂസ് ചെയ്താലും മതി. തെർമോക്കോൾ ഇല്ലെങ്കിൽ ഇതുപോലുള്ള കാർഡ്ബോർഡിൻ്റെ ബോക്സ് ഉണ്ടെങ്കിൽ ബോക്സിന് അടിഭാഗമൊക്കെ ഉണ്ടല്ലോ, അത് നമുക്ക് കട്ട് ചെയ്തിട്ട് വെച്ച് കൊടുക്കാം. അപ്പോൾ കോർണറിലൊക്കെ ഇങ്ങനെ കുത്തി എറി അവരെറിയുമല്ല, കൊറിയറിയും അവിടെ പോസ്റ്റ് ഓഫീസിലെ കൊടുമ്പോൾ അവരെറിയും, അങ്ങനെ പൊട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെ കുത്തി വീഴാതിരിക്കാൻ വേണ്ടി ഇതുപോലെ ചെയ്താൽ മതി. അവിടെ സ്പേസ് ഉള്ളിടത്ത് ഞാൻ കുറച്ച് പേപ്പേഴ്സൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചേക്കാണ്. അതിനുശേഷം ഇതുപോലുള്ള കാർഡ്ബോർഡിൻ്റെ പീസ് വെച്ച് നമുക്ക് സെറ്റാക്കി കൊടുക്കാം. ഇത് കണ്ടല്ലോ, ഞാൻ ഓൾറെഡി കാണിച്ചു. ആമസോണിൽ നിന്നൊക്കെ നമുക്ക് കൊറിയറൊക്കെ വരുമല്ലോ, ആ ബോക്സൊക്കെ കളക്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മൾ എപ്പോഴും കത്തിച്ച് കളയരുത്. ഇതുപോലുള്ള ബോക്സുകളൊക്കെ കളക്ട് ചെയ്ത് വെക്കാം. ഇത് എൻ്റെ പുതിയൊരു ബോക്സ് ആയതുകൊണ്ട് എനിക്കത് വളച്ചു പിടിക്കാൻ നല്ല പ്രയാസപ്പെട്ടു. പഴയ ബോക്സുകൾ കിട്ടുകയാണെങ്കിൽ അതാണ് നല്ലത്, നമുക്ക് അടുത്തുള്ള ഷോപ്പിലൊക്കെ പോയി ചോദിച്ചാൽ കിട്ടും. അപ്പോൾ ഞാൻ കാർഡ്ബോർഡ് വെച്ചിട്ട് ഞാൻ അത് നന്നായിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. ഇത് കണ്ടല്ലോ, നല്ലോണം ടേപ്പ് വെച്ച് നല്ലോണം സെറ്റാക്കി. ഇനി ഞാൻ ഇതുപോലുള്ള ഒരു ബ്രൗൺ പേപ്പർ വെച്ചിട്ട് ഇതൊന്ന് ഒന്ന് ഒരു ഭംഗിയിലാക്കി എടുക്കണമല്ലോ. അപ്പോൾ ഞാൻ അതും വെച്ചൊന്ന് കവർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ അത് കവർ ചെയ്തൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇതാണ് ഞാൻ ഇങ്ങനെ ഈ രീതിയിലാണ് പാക്ക് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളൊന്ന് ഈ രീതിയിലൊന്ന് പാക്ക് ചെയ്ത് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മുടെ വീഡിയോ ഇതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പ്രീവിയസ് വീഡിയോസൊക്കെ കാണാം. അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോസ് മാക്സിമം ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ട എന്തായാലും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.